ഹായ്, സഹദേവ് മോഷാണേ. ജ്യോമെട്രിക്കൽ പാറ്റേൺസിന്റെ പുതിയ എപ്പിസോഡിൽ ഒരു പസിലാണ് അവതരിപ്പിക്കുന്നത്. ഗണിതശാസ്ത്ര മേളയ്ക്ക് കുട്ടികൾക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു പസിലാണ്. പ്രത്യേകിച്ചും യു പി തലത്തിലുള്ള കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പസിൽ ചെയ്തത്. ഇത് ഒന്നുകൂടി സങ്കീർണമാക്കിയാൽ, കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ ഹൈസ്കൂൾ തലത്തിലേക്കും ഒരു നല്ല പസിലായി മാറും. ഫ്രാക്ഷൻ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ ടീച്ചേഴ്സിനായാലും രക്ഷിതാക്കൾക്കായാലും ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ ആ പാഠഭാഗങ്ങളുമായി അനുഭവിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ വ്യത്യസ്ത തരത്തിലുള്ള 9 വ്യത്യസ്ത ഫ്രാക്ഷൻ, അത് 40 എണ്ണം ചേർത്തുകൊണ്ട് അത് വളരെ ഈസിയായി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഒരു പസിലിലൂടെ കാണിച്ചു തരാം. അപ്പോൾ 2 ഭിന്നസംഖ്യകൾ കൂട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് 40 വ്യത്യസ്ത ഭിന്നസംഖ്യകൾ ഒരേപോലെ കൈകാര്യം ചെയ്യാം. അത് പരസ്പരം കൂട്ടൽ മാത്രമല്ല, ഒന്നിച്ചു കൂട്ടുന്ന മാത്രമല്ല, അത് ഹരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ പസിൽ ഒരു കുപ്പിയും ആയിട്ട് ബന്ധപ്പെട്ടതാണ്. കുപ്പി എന്ന് പറഞ്ഞാൽ പാൽ കുപ്പി. അതായത് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ, ഒരു വിരുന്ന് സൽക്കാരം കഴിഞ്ഞപ്പോൾ ബാക്കിയായ കുപ്പി, അതിൽ പല അളവിലാണ് പാൽ. കുപ്പിയിൽ പകുതിയുള്ളതുണ്ട്, കാൽഭാഗമുള്ളതുണ്ട്, മുക്കാൽ ഭാഗമുള്ളതുണ്ട്, മൂന്നിലൊന്നുണ്ട്, മൂന്നിൽ രണ്ട് ഭാഗം, അങ്ങനെ പല പല അളവിൽ 40 കുപ്പികളുണ്ട്. അപ്പോൾ ഈ ഓഡിറ്റോറിയം അല്ലെങ്കിൽ നമ്മൾ ആ വിരുന്ന് നടന്ന ഹാള് വൃത്തിയാക്കാൻ വേണ്ടി 4 കുട്ടികൾ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ചാർജുള്ള സാറ് ഈ 40 കുപ്പികളും ഇവരെ ഏൽപ്പിക്കുകയാണ്. 40 കുപ്പികളിലും വ്യത്യസ്ത അളവിൽ പാലുണ്ട്. എല്ലാം അടപ്പിട്ട കുപ്പികളാണ്. അപ്പോൾ സാറ് പറയാണ്, നിങ്ങൾ ഈ 40 കുപ്പികളും നിങ്ങൾ പങ്കിട്ടെടുക്കണം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പങ്കിടൽ തന്നെയാണ്. അതായത് കുട്ടികളുടെ എണ്ണം 4 കുപ്പികളുടെ എണ്ണം 40. അപ്പോൾ ഓരോരുത്തർക്കും 10 കുപ്പികൾ കിട്ടണം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ, കുപ്പിയുടെ അടപ്പ് തുറക്കാനോ പാല് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴിക്കാനോ പാടില്ല. അപ്പോ കുപ്പിയുടെ എണ്ണവും തുല്യമാവണം, അതുപോലെ പാലിന്റെ അളവും തുല്യമാവണം. ഇത് രണ്ടും തുല്യമാവുന്ന രൂപത്തിൽ കുപ്പിയോടെ തന്നെ വീതിക്കണം. അപ്പൊ പാല് ആകെ എത്രയാണെന്ന് കണ്ട് അത് 4 പേർക്ക് തുല്യഭാഗമാക്കണം. അപ്പോ അതുപോലെ കുപ്പിയുടെ എണ്ണവും, ആ സമയം കുപ്പിയുടെ എണ്ണത്തിൽ മാറ്റം വരാൻ പാടില്ല, ഓരോരുത്തർക്കും 10 എണ്ണം തന്നെ കിട്ടണം. അപ്പൊ ലേശം ഒരു കുഴഞ്ഞ, അതായത് പാഠഭാഗവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു പസിൽ കൂടിയാണ്. നമ്മളെ മേളയിൽ അവതരിപ്പിക്കുന്ന പല ഐറ്റങ്ങളും ഇപ്പോ വിലയിരുത്തുന്നത് പാഠഭാഗവുമായി നേരിട്ട് ബന്ധമുള്ളോ എന്നാണ്. ഇത് ഭിന്നസംഖ്യകളുടെ സങ്കലനമാണ്, വ്യത്യസ്ത ഭിന്നസംഖ്യകൾ കൂട്ടുന്നുണ്ട്, അതുപോലെ ഹരിക്കുന്നുണ്ട്, അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ പാഠഭാഗവുമായി 6-7 ക്ലാസ്സുകളിൽ വരുന്ന പാഠഭാഗങ്ങളുമായി ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട പസിലാണ്. അപ്പോൾ തീർച്ചയായും ഇതൊരു മേളയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് ക്ലാസ് റൂമിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. രക്ഷിതാക്കൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വന്തം കുട്ടികൾക്കും ഈ പസില് ഉപകാരം ചെയ്യും. അപ്പോൾ മേളയ്ക്ക് മാത്രമല്ല, മേള കഴിഞ്ഞാലും നമുക്ക് ക്ലാസ് റൂം പ്രവർത്തനം രസകരമാക്കാൻ വേണ്ടി ഇത്തരം പസിലുകൾ ഉപയോഗിക്കും. അപ്പോ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം. കാരണം ഇതൊരു വിദ്യാഭ്യാസ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, പ്രത്യേകിച്ചും ഗണിത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, ഈ സമയത്ത് പ്രത്യേകിച്ചും ഗണിത മേളയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഇതൊരു വിനോദ ചാനലല്ല എന്നുള്ളതുകൊണ്ട്
ഒരു വൈറലാവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് പടർന്നു കയറാനോ സാധിക്കില്ല. അപ്പോൾ പഠന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രത്യേകിച്ചും രക്ഷിതാക്കളുടെയും ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും സഹകരണം കിട്ടുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ അതുപോലെ അഭിപ്രായങ്ങൾ അത് വാട്സപ്പിൽ വോയിസ് മെസ്സേജായി ഇടാൻ വേണ്ടിയാണ്. ഫോൺ ചെയ്താൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല ഞാൻ വെച്ചിരുന്ന പല സ്ഥലങ്ങളിലും റേഞ്ച് ഉണ്ടാവില്ല. നിങ്ങൾ പറയുന്ന ഞാൻ കേൾക്കുകയോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന നിങ്ങൾക്ക് കേൾക്കാനോ കഴിയില്ല. പക്ഷേ വോയിസ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അതിന് മറുപടി പറയാൻ കഴിയും. അപ്പോ നിങ്ങൾ ചോദിക്കുന്ന മറ്റൊന്നെന്ന് പറയാം വളരെ നിസ്സാരമായ ചോദ്യങ്ങൾക്ക് എന്നെ സമീപിക്കണ്ട. നിങ്ങൾ വീട്ടുകാരോടോ വീട്ടിലുള്ള മുതിർന്നവരോട് ചോദിച്ചാൽ തീരുന്ന പല പ്രശ്നങ്ങളും കുട്ടികൾ നേരിട്ട് എന്നോട് വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് കാർഡ് ഷീറ്റ് എവിടെയാണ് കിട്ടുക, ഏത് കളറാണ് ഉപയോഗിക്കുന്നത്, അതൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പസിൽ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, മൂന്ന് ചാർട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ ഏത് പസിലാണെങ്കിലും അതിന് ചില നിബന്ധനകൾ ഉണ്ടാവും, കണ്ടീഷൻസ് ഉണ്ടാവും, അതുപോലെ സൂചനകൾ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ രണ്ട് ചാർട്ടിലാക്കിയിട്ട് എഴുതുക. വേണമെങ്കിൽ നിബന്ധനകൾക്ക് ഒരു ചാർട്ട്, സൂചനകൾക്ക് മറ്റൊരു ചാർട്ട്, പിന്നെ കളം വരച്ച് കാണിക്കുന്നതാണെങ്കിൽ മൂന്നാമതൊരു ചാർട്ട്. മൂന്ന് ചാർട്ടും നമുക്ക് കൃത്യമായി ഉപയോഗിക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇത് മുഴുവൻ ചെയ്യേണ്ടത് അവിടെ ആ മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിലാണ്. നമ്മൾ മേള സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുന്ന സമയം മുതൽ മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട്, അരമണിക്കൂറോട് ബസിൻ്റെ കളിയും പിന്നെ പുറത്ത് ചാടുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങളെ പ്രോഡക്റ്റ് ഏറ്റവും നന്നാക്കുക, ഏറ്റവും ആകർഷകമാക്കാനാണ് ഈ മൂന്ന് മണിക്കൂർ തരുന്നത്. അപ്പോൾ മൂന്ന് മണിക്കൂർ സമയം കൊണ്ട് നിങ്ങളത് നന്നായി ചെയ്യുക, വളരെ നന്നാക്കി ചെയ്യുക. അതിനുശേഷം മിക്കവാറും ഭക്ഷണത്തിന് ശേഷമായിരിക്കും ജഡ്ജസ് നിങ്ങളെ സമീപിക്കുന്നത്. അപ്പോഴാണ് അവതരണം. അവതരണം ലൈവാണ്. ഉത്തരം ഒരിക്കലും ആദ്യം പറയാനോ നേരത്തെ തയ്യാറാക്കിയ ഉത്തരം റെഡിമെയ്ഡായിട്ടുള്ള ഉത്തരം കാണിച്ചു കൊടുക്കാനോ പാടില്ല. അത് ആ പസിൽ പൊളിക്കലാണ്. അതോടെ പസിൽ പൊളിഞ്ഞി. പസിലിന് ഉത്തരമല്ല പ്രധാനം, ഉത്തരത്തിലേക്ക് നിങ്ങൾ സഞ്ചരിച്ച വഴിയാണ്. നിങ്ങൾ നേരത്തെ പഠിച്ച ഗണിതാശയങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, അത് സമർത്ഥമായി ഈ ഉത്തരം തേടുന്നതിൽ നിങ്ങൾ എത്രത്തോളം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ജഡ്ജസ് വിലയിരുത്തുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണക്ക് പഠിക്കുന്നത് മേളക്ക് വേണ്ടിയിട്ടില്ലേ? മേളക്ക് വേണ്ടി മാത്രമല്ല, ക്ലാസ്സിൽ ഗ്രേഡും മാർക്കും കിട്ടാൻ മാത്രമല്ല, ഒന്നാം സ്ഥാനക്കാരനാവാനും മാത്രമല്ല, പുതിയൊരു സന്ദർഭത്തിൽ നിങ്ങൾ ഇതെങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. അതായത് പുതിയൊരു ഒരു പസിൽ എന്ന് പറഞ്ഞാൽ ഒരു കുടുക്കാണ്. ആ കുടുക്ക് മറികടക്കാൻ വേണ്ടി നിങ്ങൾ നേരത്തെ പഠിച്ച ഗണിതാശയങ്ങൾ എങ്ങനെയാണ് സമർത്ഥമായി ഉപയോഗിക്കുന്നത്, അവിടെയാണ് നിങ്ങളെ വിലയിരുത്തുന്നത്. ഓക്കെ, അതുകൊണ്ട് പ്രസന്റേഷൻ ഏറ്റവും നന്നായി തന്നെ ചെയ്യേണ്ടതാണ്. നല്ല ഉച്ചത്തിൽ നിങ്ങളുടെ മുമ്പിലുള്ള മൂന്ന് ജഡ്ജസിനെയും മാറി മാറി നോക്കിക്കൊണ്ട് നിങ്ങൾ എഴുതിയ ചാർട്ടിലേക്ക് നിങ്ങൾ നോക്കുകയേ വേണ്ട. കാരണം നിങ്ങൾക്ക് നോക്കി വായിക്കാനുള്ളതല്ല ചാർട്ട്, നിങ്ങൾ എഴുതിയ ചാർട്ട്. അത് ജഡ്ജസിനും അതുപോലെ കാണാൻ വരുന്നവർക്കും കാണാനുള്ളതാണ്. നിങ്ങളുടെ ഐറ്റം നിങ്ങളുടെ മനസ്സിലാണ്, ആ മനസ്സെന്നാണ് എടുത്ത് പറയുന്നത്. അതുപോലെ പല കുട്ടികളും ഇത് നോക്കി എഴുതാവൂന്നല്ല ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതും ഒരു പരീക്ഷയാണ്. മൂന്ന് മണിക്കൂർ നേരം കൊണ്ട് നിങ്ങൾ എഴുതുന്ന പരീക്ഷ പോലെ തന്നെയാണിത്. അപ്പോ അതിൽ കോപ്പി അടിക്കാൻ പാടില്ല, നോക്കി എഴുതാൻ പാടില്ല. നേരത്തെ നിങ്ങളെ ചാർട്ടിലോ അല്ലെങ്കിൽ ബോർഡിലോ ഒരടയാളവും ഇടാത്തതാണ് പോകേണ്ടത്. കൊണ്ടുപോകേണ്ടത് ഒരടയാളവും ഇല്ലാത്തതാണ്. എന്തെങ്കിലും അടയാളം ഉള്ളതാണെങ്കിൽ തീർച്ചയായും അത് അവിടെ വാങ്ങി വെക്കും, പിന്നെ നിങ്ങൾ സാധനം കിട്ടാതെ ബുദ്ധിമുട്ടും. അപ്പോ എല്ലാവരും നന്നായി തന്നെ ഒരുക്കുക. പിന്നെ പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ഒഴിവ് ദിവസങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ജില്ലയിലുള്ളവർ നിങ്ങൾക്ക് ഒരുങ്ങാൻ വേണ്ടി ഒരുപാട് സമയവുമുണ്ട്. അപ്പോൾ മറന്നു പോകരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടാണ് അയക്കേണ്ടത്. ഞാൻ എല്ലാ മെസ്സേജിനും ഞാൻ മറുപടി പറയും, പക്ഷേ എല്ലാ ഫോൺ വിളിക്കും മറുപടി പറയാൻ പറ്റില്ല എന്നാണ്.
ഫോൺ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ വേറെ പരിപാടിയിലായിരിക്കും, കുട്ടികളുടെ കൂട്ടത്തിൽ ബഹളമായിരിക്കും, ഒന്നും ഞാൻ കേൾക്കില്ല. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊക്കെ വ്യത്യസ്ത ഛേദങ്ങളുള്ള ഭിന്ന സംഖ്യകളാണ്, ഫ്രാക്ഷൻ. അപ്പോൾ അതിലും അംശങ്ങളും വ്യത്യസ്തമായിട്ടുള്ളതുണ്ട്, ഛേദങ്ങളും വ്യത്യസ്തമായിട്ടുള്ളതുണ്ട്. ഇങ്ങനെയുള്ള 40 ഭിന്ന സംഖ്യകളാണ് ഇത്. അപ്പോൾ നമ്മുടെ പസിൽ ഈ ഭിന്ന സംഖ്യകളെക്കുറിച്ചാണ്, അതായത് യു പി തലത്തിൽ വരെ ഉള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള കുറച്ചും കൂടി ഒന്നും കൂടെ പിന്നെ ഇത് കൂട്ടുകയാണെങ്കിൽ, ഇതിൻ്റെ സങ്കീർണത വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഹൈസ്കൂൾ കുട്ടികൾക്കും ചെയ്യാൻ പറ്റിയ ഒരു നല്ല പസിലാണ്. അപ്പോൾ ഇത് പാൽക്കുപ്പിയുടെ അളവാണ്. ഒരു ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം, ഒരു വിരുന്ന് നടത്തിയതാണ്. അപ്പോൾ വിരുന്ന് നടത്തിയപ്പോൾ കുറേ പാല് ബാക്കി വന്നു. 40 കുപ്പി ആണ് ഓർഡർ ചെയ്തത്, പക്ഷേ അത് മുഴുവൻ എടുത്തിട്ടില്ല, പല അളവിലാണ് എടുത്തത്. അപ്പോൾ ഇവിടെ ബാക്കി വന്നതിൻ്റെ അളവാണ് ഇവിടെ കാണുന്നത്. ആ 40 കുപ്പികളിൽ എങ്ങനെയാണ് ബാക്കി വന്നത്? ഇപ്പോൾ കുപ്പിയെല്ലാം അടപ്പിട്ടിട്ടാണുള്ളത്. അപ്പോൾ അതിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, പകുതി, അതായത് രണ്ടിലൊന്ന്, ഹാഫ് നമ്മൾ എടുത്ത് തന്നെ കാണിക്കാം. അങ്ങനെയുള്ള 5 കുപ്പികളുണ്ട്. 5 കുപ്പിയുടെ അളവാണ് ഇവിടെ എഴുതി, അതായത് പകുതി പാലുള്ള 5 എണ്ണം. 1, 2, നമുക്ക് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കണം. 3, 4, ഒന്നും കൂടെ 5, ഇത് 5 എണ്ണം. ഈ 5 എണ്ണം രണ്ടിലൊന്നുകളാണ്, അതായത് പകുതിയാണ്. പകുതി അവിടെ ഇനി 3ലൊന്നും 5 ഉണ്ടാവും. 1, 2, 3 4, 5. അപ്പോൾ 3ലൊന്നും 5 എണ്ണമുണ്ട്. ഇനി 4ലൊന്നാണ്, 4ലൊന്നും 5 ഉണ്ട്. 4ലൊന്ന്, 1, 2, 3, 4, 5. അപ്പോൾ 4ലൊന്ന് 5 എണ്ണമുണ്ട്. ഇനി 6ലൊന്ന് 6 എണ്ണമാണുള്ളത്, 6 എണ്ണം. അപ്പോൾ 1, 2, 3, 4, 5, 6 എണ്ണം. യെസ്. ഇനിയോ 8ലൊന്ന് 5 എണ്ണമാണ്, 8ലൊന്ന്. 1, 2, 3, 4, 5. ഈ 5 എണ്ണം, 8ലൊന്ന്. ഇനിയുള്ളത് 12ലൊന്ന്, 12ലൊന്ന് 4 എണ്ണമാണ്. 1, 2, 3, 4. 12ലൊന്ന് 4 എണ്ണമാണ്. അടുത്തത് 24ലൊന്നാണ്, 24ലൊന്ന്. 1, 2, 3, അത് 3 എണ്ണമാണ്. 24ലൊന്ന് എന്ന് പറഞ്ഞാൽ അത് 3 എണ്ണമാണ്. ഓക്കെ. ഇനി 3ൽ 2, 2 ബൈ 3, 3ൽ 2, അത് എത്രയുണ്ട് നോക്ക്. 3ൽ 2, 3 എണ്ണമാണ്. 3ൽ 2, 3 എണ്ണം. പിന്നെയോ 4ൽ 3, 4ൽ 3, 4 എണ്ണമാണ്. 4ൽ 3, 4 എണ്ണം ഇവിടെ ഉണ്ട്. യെസ്, ഇത്രയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വ്യത്യസ്ത സംഖ്യകളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 വ്യത്യസ്ത തരത്തിലുള്ള ഭിന്ന സംഖ്യകളാണ്. ആ 9 എണ്ണോ ആകെ കൂട്ടിയാൽ 40 എണ്ണമാണുള്ളത്, അതായത് 40 കുപ്പികളിൽ ഈ അളവിൽ പാലുണ്ട് എന്നുള്ളതാണ്.
പകുതി ഉള്ള 5 കുപ്പികൾ 3 ൽ 1 ഉള്ള 5 കുപ്പികൾ അതുപോലെ നമ്മൾ പറഞ്ഞ ആ അളവിൽ ഉള്ളതാണ് ഓരോന്നും യെസ് ഒന്നും കൂട പകുതി 5 3 ൽ 1 5 4 ൽ 1 5 4 ൽ 1 5 കുപ്പികൾ ഉണ്ട് 6 ൽ 1 6 കുപ്പികൾ ഉണ്ട് 6 ൽ 1 6 കുപ്പികൾ ഉണ്ട് 8 ൽ 1 വരുന്ന 5 എണ്ണം ഉണ്ട് 5 എണ്ണം ഉണ്ട് 12 ൽ 1 4 എണ്ണാണ് 12 ൽ 1 12 ൽ 1 4 എണ്ണം പിന്നെ 24 ൽ 1 എന്ന് പറഞ്ഞാൽ 3 എണ്ണാണ് 1/24 മറ്റൊന്ന് 3 ൽ 2 ഭാഗം 2/3 അത് 3 എണ്ണാണ് അതുപോലെ മുക്കാൽ ഭാഗം അതായത് 4 ൽ 3 ഭാഗം 3/4 അതും 4 എണ്ണാണ് അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 40 കുപ്പികളാണ് അപ്പോൾ ഓരോ കുപ്പിയിലുള്ള പാലിൻ്റെ അളവിന് നമ്മൾ ഇത് എഴുതിയതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് 4 പേർക്ക് തുല്യമായി വീതിക്കണം 4 പേർക്ക് തുല്യമായി വീതിക്കണം പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏത് പസിലിനും ഒരു കണ്ടീഷൻ ഉണ്ടാവും ഇവിടെയുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ 4 പേർക്ക് ഈ 40 കുപ്പികളിലുള്ള പാല് പങ്കിട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അവർ ഇത് പങ്കിട്ടെടുക്കുമ്പോൾ കുപ്പിയുടെ അടപ്പ് തുറക്കാൻ പാടില്ല കുപ്പിയുടെ അടപ്പ് തുറക്കാതെ പാലിൻ്റെ അളവും കുപ്പിയുടെ എണ്ണവും തുല്യമാവുന്ന രൂപത്തിൽ ഇത് ഭാഗിക്കണം അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന കുപ്പിയുടെ എണ്ണം തുല്യമായിരിക്കണം പാലിൻ്റെ അളവോ 4 പേർക്ക് ഒരേ അളവിലെ പാല് കിട്ടാവൂ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒഴിക്കാൻ പാടില്ല അതാണ് കുപ്പിയുടെ അടപ്പ് തുറക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ കുപ്പിയോടെ കൊടുക്കണം കുപ്പിയോടെ കൊടുക്കണം 4 പേർക്കും തുല്യ അളവിൽ പാല് കിട്ടണം മറ്റൊന്ന് കുപ്പിയുടെ എണ്ണവും തുല്യമായിരിക്കണം അപ്പോൾ 40 കുപ്പികൾ 4 പേർക്ക് തുല്യമായി കൊടുക്കുമ്പോൾ ഓരോ പിന്നെ ഓരോരുത്തർക്കും 10 കുപ്പിയാണ് 4 10 40 അപ്പോൾ കുപ്പിയുടെ എണ്ണം നമുക്ക് കിട്ടി ഇനി നോക്കേണ്ടത് പാലിൻ്റെ അളവാണ് 40 വ്യത്യസ്ത ഭിന്നസംഖ്യകളാണിത് അതും ഛേദങ്ങൾ വ്യത്യസ്തമാണ് അതുപോലെ അംശങ്ങളും പലതിൻ്റെയും വ്യത്യസ്തമാണ് അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ആകെ പാൽ എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അത് മാത്രമല്ല കണ്ടുപിടിച്ച് കഴിഞ്ഞാലും പോരാ അത് 4 പേർക്ക് തുല്യമായി വീതിക്കുന്ന രൂപത്തിൽ ചെയ്യുകയും വേണം ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ആകെ പാൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അത് 4 പേർക്ക് തുല്യമായി വീതിക്കണം അപ്പോൾ സാധാരണഗതിയിൽ വ്യത്യസ്ത ചെയ്തുള്ള ഇങ്ങനെയുള്ള ഭിന്നസംഖ്യകൾ അത് ഒരു രണ്ടെണ്ണം കിട്ടിയാൽ തന്നെ അത് നമ്മൾ ലേശം ബുദ്ധിമുട്ടും അതെന്ത് ചെയ്യണമെന്ന് മനസ്സിലാവില്ല ഇവിടെ ഉള്ളത് 40 എണ്ണാണ് എന്നുള്ള ഓർക്കുക യെസ് അപ്പോൾ നമ്മളത് ചെയ്യാൻ പോവുകയാണ് എങ്ങനെയാണ് ഇതിൻ്റെ കുരു കഴിക്കുന്നത് അപ്പോൾ ഇതാ നമ്മളെല്ലാം നിരത്തി വെച്ചതാണ് 40 വ്യത്യസ്ത ഭിന്നസംഖ്യകളുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ് ഇത് ആകെ പാലിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കാൻ അപ്പോൾ അളവ് എത്രയാണെന്ന് നോക്കാൻ ഇത് കൂട്ടി നോക്കുന്ന വേണം അപ്പോൾ ഞാനത് കൂട്ടി നോക്കുന്നല്ല അതിനുള്ള എളുപ്പവഴി നമ്മൾ പസില് എന്നുള്ളത് ഏറ്റവും എളുപ്പവഴി കാണലാണ് അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് നേരത്തെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇത് ഏറ്റവും എളുപ്പത്തിൽ കുരുക്കഴിക്കുന്നത് എങ്ങനെയാണെന്നല്ല അപ്പോൾ ഇതേ ഞാൻ ചെയ്തു തുടങ്ങാം 2 പകുതി എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ അല്ലേ 2 2 ൽ 1 എന്ന് പറഞ്ഞാൽ 1 ആണ് ഞാൻ 1 ഇവിടെ വെക്കുകയാണ് 1 ആവുന്നത് ഞാൻ ഇവിടെ ഈ വെക്കുകയാണ് യെസ് ഇവിടെയാണ് 1 ആവുന്നത് അതേപോലെ ഇതാ വേറൊരു 2 എടുക്കുക ഇതാ 2 2 ൽ 1 എടുക്കുകയാണ് ഇപ്പോൾ 2 ൽ 1 എന്ന് പറയാം വീണ്ടും 1 ആണ് ഇനി 2 ൽ 1 ഉണ്ടോ നോക്ക് ഉണ്ട്
അപ്പോൾ അഞ്ചെണ്ണം അല്ലേ ഉണ്ടായിരുന്നത്? യെസ്. അപ്പോൾ ഇത് പകുതിയാണെന്നറിയാം. ഈ നാലിലൊന്നെന്ന് പറഞ്ഞാൽ പകുതിയുടെ പകുതിയാണെന്നറിഞ്ഞൂടെ? പകുതിയുടെ അതായത് കാൽഭാഗം, രണ്ട് കാൽഭാഗം ചേർന്നാൽ ഒരു ഹാഫാണല്ലോ. അപ്പോൾ ഒരു ഹാഫും രണ്ട് ക്വാർട്ടറും അത് ചേരുമ്പോൾ ഒന്ന് തന്നെയായല്ലോ, വീണ്ടും ഒന്നായി. ഇനി അത്തരത്തിലുള്ളതുണ്ടോ നോക്ക്. ഇതാ വീണ്ടും ഒരു കാൽഭാഗം, വീണ്ടും കാൽഭാഗം, ഇത് ഹാഫായി, ഇതിപ്പോ മുക്കാൽ ഭാഗമായി. മൂന്ന് നാലിലൊന്നെന്ന് പറഞ്ഞാൽ മുക്കാൽ ഭാഗമാണ്. അങ്ങനെയാണ്, ഒരു നാലിലൊന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിരുന്നു, പക്ഷേ നാലിലൊന്നും വേറെ ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ എട്ടിലൊന്നുണ്ടല്ലോ. രണ്ട് എട്ടിലൊന്ന് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് എട്ടിലൊന്ന് എന്ന് പറഞ്ഞാൽ ഒരു കാൽഭാഗമല്ലേ? അപ്പോൾ നോക്ക്, ഞാനിവിടെ വെക്കാം. കാൽഭാഗം ഇതിപ്പോ ഹാഫായി, അരഭാഗം ഇതിപ്പോ മുക്കാൽ ഭാഗമായി. ഇതോ രണ്ട് എട്ടിലൊന്ന് എന്ന് പറഞ്ഞാൽ അത് കാൽഭാഗം തന്നെയാണ്. അപ്പോൾ വീണ്ടും ഇതാ ഈ സെറ്റിൽ ഒന്നായി. ഞാൻ ഒന്ന് മുഴുവനാകുന്ന ഇതാ ഇവിടെ അട്ടിക്കട്ടിക്ക് വെക്കുക. യെസ്. ഇനി നമുക്ക് നോക്കുക. ഇതാ മുക്കാൽ ഭാഗം, മുക്കാൽ ഭാഗമുണ്ട്. രണ്ട് എട്ടിലൊന്ന് എന്ന് പറഞ്ഞാൽ അത് ഒന്ന് തന്നെയല്ലേ? സോറി, ഒരു കാൽഭാഗമാണല്ലോ. രണ്ട് എട്ടിലൊന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ, അത് നാലിലൊന്നാണല്ലോ. അപ്പോൾ നാലിലൊന്നും മൂന്നിൽ നാലിൽ മൂന്ന് ഭാഗവും, അതായത് മുക്കാലും കാലുമാണ്, മുക്കാലും കാലും, ഇത് വീണ്ടും ഒന്നായി. ഇനി നമുക്ക് മൂന്നിലൊന്ന്, ഒരു മൂന്നിലൊന്ന്, രണ്ട് മൂന്നിലൊന്ന്, മൂന്ന് മൂന്നിലൊന്ന് ചേരുമ്പോൾ ഒന്ന് മുഴുവനും ആവുമല്ലോ. അതായത് ഒന്ന് ഇവിടെയും ഒന്നായി. അതുപോലെയുള്ള മൂന്നിലൊന്ന് തന്നെയാണ്. ഇതാ ഒന്ന്, ഒരു മൂന്നിലൊന്ന്, രണ്ട് മൂന്നിലൊന്ന്, അല്ലെങ്കിൽ അതവിടെ കേട്ടെ, ഇതാ ഇതാ മൂന്നിൽ രണ്ട് എന്ന് പറഞ്ഞാൽ മൂന്നിൽ രണ്ടും മൂന്നിലൊന്നും കൂട്ടിയാൽ ഒന്നാണല്ലോ. ഇത് രണ്ടും ചേർന്നാൽ ഒന്നാവും. അതായത് മൂന്നിൽ രണ്ട്, മൂന്നിലൊന്നും കൂടെ ചേരുമ്പോൾ വീണ്ടും ഒന്നായി. അതവിടെ നിൽക്കട്ടെ. വീണ്ടും ഇതാ ഒരു മൂന്നിൽ രണ്ടും മൂന്നിലൊന്നും വീണ്ടും ഇവിടെ ഒന്നിന്റെ സെറ്റായി. ഒന്നിന്റെ സെറ്റാവുമ്പോൾ ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി അത്തരത്തിലുള്ളതുണ്ടോ നോക്ക്. ആ ഇതാ മൂന്നിൽ രണ്ട്. ഇനി ഒരു മൂന്നിലൊന്നും കൂടെ വേണം, പക്ഷെ മൂന്നിലൊന്ന് ഇനി എടുക്കാനില്ല. പക്ഷേ രണ്ട് ആറിലൊന്ന് ചേർന്നാൽ ഒരു മൂന്നിലൊന്നല്ലേ? രണ്ട് ആറിലൊന്ന് ചേരുമ്പോൾ ഒരു മൂന്നിലൊന്നാണ്. മൂന്നിലൊന്ന് രണ്ട് ആറിലൊന്ന് ചേരുന്ന, അപ്പോൾ അത് വീണ്ടും ഒരു മൂന്നിലൊന്നായി, ഒന്ന് മുഴുവനുമായി. യെസ്. ഇനി നോക്കുക. ആ ഇവിടെ ഒരു മുക്കാൽ ഭാഗമുണ്ട്. യെസ്. നോക്ക്, മുക്കാൽ ഭാഗം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു നാലിലൊന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒന്നാവുമായിരുന്നു. പക്ഷേ ഇവിടെ എട്ടിലൊന്നായിരുന്നു. ഇതുപോലെ ഒരു എട്ടിലൊന്ന് കിട്ടണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ഇതാ ഇരുപത്തിനാലിലൊന്ന്, ഇരുപത്തിനാലിൽ, അതായത് അങ്ങനെയുള്ള മൂന്നെണ്ണം ഉണ്ടല്ലോ. ഇതാ ഇത് നോക്ക്, മൂന്ന് ഇരുപത്തിനാലിലൊന്നുകളാണ്. ഒന്ന് ബൈ ഇരുപത്തിനാല്, ഒന്ന് ബൈ ഇരുപത്തിനാല്, ഒന്ന് ബൈ ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ മൂന്ന് ബൈ ഇരുപത്തിനാലാണ്. മൂന്ന് ബൈ ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ എട്ടിന് തുല്യമാണ്, ഒന്ന് ബൈ എട്ടിന് തുല്യമാണ്. അപ്പോൾ ഈ മൂന്നെണ്ണം ചേർന്ന് ഒരു ഒന്ന് ബൈ എട്ടാണ്. അപ്പോൾ രണ്ട് ഒന്ന് ബൈ എട്ട് എന്ന് പറഞ്ഞാൽ കാൽഭാഗമാണ്. ആ കാൽഭാഗവും മുക്കാൽ ഭാഗവും കൂടെ വരുമ്പോൾ ഒന്ന് വീണ്ടും സെറ്റായി. യെസ്. ഇനി അടുത്തത് ഇതാ ആറിലൊന്ന്, വീണ്ടും ഒരു ആറിലൊന്ന്. അപ്പോൾ ആറിൽ രണ്ടായി, ആറിൽ മൂന്ന് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ പകുതിയായി, പകുതിയായി. ആറിൽ നാല്, ആറിൽ ആറ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്നാ ഒന്ന് മുഴുവനാവുമായിരുന്നു. ഇപ്പം എത്രയുണ്ട്? ആറിലൊന്ന്, ആറിൽ രണ്ട്, ആറിൽ മൂന്ന്, ആറിൽ നാലായി.
അങ്ങനെയാണ്. ഇതാ ഇത് രണ്ടും ചേർത്താൽ ആറിൽ അഞ്ചാവും. ഇതാ ഇത് ആറിലൊന്നിന് തുല്യല്ലേ, രണ്ട് ഒന്നേ ബൈ പന്ത്രണ്ട്, പന്ത്രണ്ടിൽ ഒന്ന് രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ആറിലൊന്നിന് തുല്യമാണ്. അപ്പോൾ ആറിൽ നാല്, ഇപ്പോൾ ആറിൽ അഞ്ചായി. അതേപോലെ ഇതാ ഒന്നും കൂടി എടുക്കാലോ, ഒന്നും കൂടി എടുക്കാലോ. ഇതാ ഇപ്പോഴോ ആറിൽ ആറ് റെഡിയായി. ആറിൽ ആറ് എന്ന് പറഞ്ഞ ഒന്ന് മുഴുവനായി ഇവിടെ. യെസ്, ആ ഇവിടെ മുക്കാലും മുക്കാലും. ആ ഇതവിടെ കേട്ട, മുക്കാലും മുക്കാലും ഒന്നരയാണെന്ന് നമുക്കറിയാം. യെസ്, ഇനി നമുക്കൊന്ന് നോക്ക് ഇവിടെ എത്ര ഒന്നിൻ്റെ എത്ര സെറ്റായി മാറി. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന്, പതിനൊന്നും ഒന്നര, പതിനൊന്നും ഒന്നും പന്ത്രണ്ട്, പന്ത്രണ്ടര. നമുക്ക് കിട്ടിയത്, ആകെ കണക്കുകൂട്ടി കിട്ടിയത് പന്ത്രണ്ടര കുപ്പി പാലുണ്ട്. പന്ത്രണ്ടര കുപ്പി പാല് ഫുൾ ബോട്ടിൽ എടുക്കുവാണെങ്കിൽ പന്ത്രണ്ടര, പന്ത്രണ്ടും പകുതി. യെസ്, ഈ പന്ത്രണ്ടരയെ നമ്മൾ നാല് പേർക്ക് തുല്യമായി ഭാഗിക്കണം. ഭാഗിക്കുമ്പോൾ ഇവിടെ ഹരിക്കണം എന്നൊക്കെണ്ട, നമുക്കറിയുന്ന നേരെ എന്നെ, അതായത് പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ പകുതി, അതായത് പകുതിയുടെ പകുതി. നാല് തുല്യ ഭാഗമാക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്നത് പകുതിയുടെ പകുതിയായിരിക്കും. അപ്പോൾ പന്ത്രണ്ടരേൻ്റെ പകുതി എത്രയാ? പന്ത്രണ്ടരേൻ്റെ പകുതി എന്താ? പന്ത്രണ്ടിൻ്റെ പകുതി ആറ്, അരേൻ്റെ പകുതി കാല്, ആറേ കാല്. അതിൻ്റെ പകുതി എത്രയാ? അതിൻ്റെ പകുതി എങ്ങനെയാ നോക്കുക? ആറിൻ്റെ പകുതി മൂന്ന്, കാലിൻ്റെ പകുതിയോ എട്ടിലൊന്ന്. നാലിലൊന്നിൻ്റെ പകുതി എട്ടിലൊന്നാണല്ലോ. അപ്പോൾ മൂന്നും എട്ടിലൊന്നും, മൂന്നേ ഒന്നേ ബൈ എട്ട്. അപ്പോൾ ഒരാൾക്ക് കിട്ടേണ്ട പാലിൻ്റെ അളവ് മൂന്നേ ഒന്നേ ബൈ എട്ടാണ്. മൂന്ന് ഫുൾ ബോൾ, അതായത് മൂന്നേ ഒന്നേ ബൈ എട്ട്, മൂന്ന് കുപ്പിയും എട്ടിലൊന്ന് ഭാഗവും. യെസ്, അപ്പോൾ നമ്മളത് ഉറപ്പിച്ച് മൂന്നേ ഒന്നേ ബൈ എട്ട് ഭാഗം ഓരോരുത്തർക്കും കിട്ടണം. ഇനി നമ്മളെങ്ങനെയാണ് അത് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഒന്നുകൂടെ ഓർക്കുക, ഒരു ഒരാൾക്ക് കിട്ടേണ്ടത് മൂന്ന് ഫുൾ കുപ്പിയും ഒരു എട്ടിലൊന്ന് ഭാഗവുമാണ്, മൂന്നേ ഒന്നേ ബൈ എട്ട്. യെസ്, അപ്പോൾ നമ്മളിത് നാല് പേർക്ക് തുല്യമായി വീതിക്കുക. അപ്പോൾ ഈ കൂട്ടത്തു നിന്ന് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഞാൻ ഇത് ആദ്യത്തെ ആളത് രണ്ടിലൊന്ന്, വീണ്ടും ഒരു രണ്ടിലൊന്ന്. അപ്പോൾ രണ്ടിലൊന്നും രണ്ടിലൊന്നും ഒന്നായേ. ഇനി ഞാനെടുക്കുന്ന മൂന്നിലൊന്നാണ്, ഒരു മൂന്നിലൊന്ന്, രണ്ട് മൂന്നിലൊന്ന്, മൂന്നാമത് മൂന്നിലൊന്ന്, ഇതാ മൂന്ന് മൂന്നിലൊന്ന്. അപ്പോൾ മൂന്ന് മൂന്നിലൊന്ന് ചേർന്ന് ഒന്നായത്, രണ്ട് രണ്ടിലൊന്ന് ചേർന്ന് ഒന്നായി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്രയാണുള്ളത്? ഒന്ന്, ഒന്നും രണ്ട്. യെസ്, ഇനി ഞാൻ ഇതാ ഒരു രണ്ടിലൊന്നും കൂടി എടുക്കുന്നു. രണ്ടിലൊന്ന് എടുക്കുമ്പോൾ എന്ന് പറയാം പകുതിയാണേ, പകുതി പകുതി. അപ്പോൾ ഇപ്പോൾ രണ്ടരയായി, രണ്ടരയായി. ഇനി ഞാൻ എടുക്കുന്നത് ആറിലൊന്നാണ്. ഇതാ ആറിലൊന്ന്, രണ്ടാമതൊരാറിലൊന്ന്, മൂന്നാമതൊരാറിലൊന്ന്. അപ്പോൾ ഇതിപ്പോൾ എത്രയായി? ആറിലൊന്ന്, ആറിൽ രണ്ട്, ആറിൽ മൂന്ന് എന്ന് പറഞ്ഞാൽ പകുതിയായില്ലേ? ആറിൽ മൂന്ന് പകുതി. അപ്പോൾ ഇവിടെ രണ്ടരയാണല്ലോ അല്ലേ, രണ്ടര അരയും മൂന്ന്. യെസ്, മൂന്ന്. ഈ അപ്പോൾ നമുക്ക് വേണ്ട എത്രയായിരുന്നു? മൂന്നേ ഒന്നേ ബൈ എട്ടാണ്. ഇതാ ഇവിടെ ഒരു എട്ടിലൊന്ന് ഭാഗവും. ഇതാ ഞാൻ കൃത്യമായി ഇവിടെ വെച്ച് കാണിച്ചുതരാം കേട്ടോ, ഇതാ നിരത്തി വെച്ചിട്ടെന്ന് കാണിച്ചുതരാം. ഇത് കോളം വരച്ച് വെച്ചത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇതാ നാല് കോളത്ത്. അപ്പോൾ ഇവിടെ വന്നത് എങ്ങനെയാന്ന് നോക്ക്. ഇതാ
ഹാഫ് വീണ്ടും ഒരു ഹാഫ് എന്ന് വെച്ചാൽ ഇവിടെ 1 ഇനി 1 by 3 1 by 3 1 by 3 എന്ന് പറയുമ്പോൾ വീണ്ടും 1 അപ്പോൾ 1 1 2 പിന്നെയോ 2 അരയും 2 1/2 പിന്നെയോ 6 ൽ 1 6 ൽ 1 6 ൽ 1 എന്ന് പറയുമ്പോൾ 3 by 6 ആണ് പകുതിയാണ് അപ്പോൾ ഈ ഹാഫും ഈ 3 by 6 എന്ന് പറയുന്ന ഹാഫും അപ്പോൾ എത്രയായി 1 വീണ്ടും ആയി അപ്പോൾ 3 മൂന്നും കഴിച്ച് പിന്നെ 1/8 ഇതാണല്ലോ നമ്മൾ പറഞ്ഞത് 3 1/8 എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ ആക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു യെസ് ഇനി രണ്ടാമത്തെ അളവ് നോക്കുക 2/3 എടുക്കുക എവിടെയാണ് 2/3 2/3 വീണ്ടും ഒരു 2/3 എടുക്കുക യെസ് ഇവിടെ നിരത്തി വെക്കുകയാണ് 2/3 ഒരു 2/3 കൂടെ എടുക്കുകയാണ് യെസ് ഇനി 1/2 1/4 യെസ് 1/8 2 ഇയാൾ ഇങ്ങോട്ട് നിൽക്കട്ടെ 1/24 അത് 3 യെസ് അപ്പോ നമുക്ക് ഇത് എത്രയായി നോക്കാം 2/3 2/3 2/3 അപ്പോ എത്രയായി 4/3 2/3 2/3 4/3 എന്ന് പറഞ്ഞാൽ 4 ഒരു 3 ൽ 1 ആണല്ലോ ഇനി ഇവിടെ എത്രയായി ഇവിടെ 1/2 പകുതിയാണ് ഇവിടെ കാൽഭാഗം ഇത് 2 കാൽഭാഗം അല്ലേ ഓക്കെ യെസ് അപ്പോ ഇത് ആദ്യം ഇത് തന്നെ എടുക്കാം 1/2 1/4 2 1/8 എന്ന് പറഞ്ഞാൽ ഇത് 1 സോറി ഇവിടെ ഒരു 2/3 പ്ലസ് 2/3 പ്ലസ് 2 അതായത് 2/3 2/3 4/3 ഇവിടെ തീർന്നില്ല 4/3 ഇവിടെ ഒരു 2/3 കൂടെ ഉണ്ട് അപ്പൊ 6/3 6/3 എന്ന് പറഞ്ഞാൽ 6 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടുക 2 ഒന്നും കൂടെ വ്യക്തമാക്കാം 2/3 2/3 അപ്പോൾ 2/3 2/3 4/3 4/6 4/3 വീണ്ടും ഒരു 2/3 കൂടെ കൂട്ടുമ്പോൾ 6/3 6/3 എന്ന് പറഞ്ഞാൽ 2 6 3 കൊണ്ട് ഹരിച്ചാൽ 2 അപ്പോൾ ഈ 3 ചേർന്ന് 2 ഇതോ ഈ 1/2 1/4 2 1/8 ചേർത്തിട്ട് 1 അപ്പോൾ 2 1 3 ഇനി എത്രയാണ് വേണ്ടേ 3 8 ൽ 1 8 ൽ 1 1/24 2/24 3/24 എന്ന് പറഞ്ഞാൽ 8 തുല്യമാണ് നമ്മൾ നേരത്തെ കണ്ടിന് അതായത് 3 1/24 എന്ന് പറഞ്ഞാൽ 1/8 8 ൽ 1 അപ്പോൾ രണ്ട് പേർക്കും നമ്മൾ കൃത്യമായി ഭാഗിച്ചു ഇനി അടുത്താള് നമ്മൾ കൊടുക്കുകയാണ് 3/4 3/4 വീണ്ടും ഒരു 3/4 വീണ്ടും ഒരു 3/4 3 1/4 3/4 പിന്നെ ഒരു 1/4 യെസ് 1/6 1/8 1/12 1/12 ഇതാ നമുക്കിതൊന്ന് നോക്കുക ഇത് 3/4 നമുക്കറിയാലോ 3/4 എന്ന് പറഞ്ഞാൽ 3/4 3/4 1/2 1/2 3/4 2 1/2 യെസ്
ഇനി അതല്ലെങ്കിൽ ഇത് വേറൊരു തരത്തിലും പറയാം, മുക്കാലും മുക്കാലും ഒന്നര, ഒന്നരയാണ്. ഒന്നരയും ഇതാ ഒന്നരയും ഈ മുക്കാലും കാലും ഒന്നാണല്ലോ, ഒന്നര ഒന്നും രണ്ടര. യെസ്, രണ്ടര. ഇനി അടുത്ത നോക്കുക. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്ക് രണ്ടരയായി. ഒന്നും കൂടെ, മുക്കാലും മുക്കാലും ഒന്നര, ഒന്നര ഇത് രണ്ടും ഒന്നാണ്, ഒന്നര ഒന്നും രണ്ടര. ഇനി ഇത് 1/6. യെസ്, ഇത് രണ്ടും ചേർന്നാൽ വീണ്ടും 1/6 ആവൂലേ, അതായത് 2 1/12. യെസ്, അപ്പോൾ ഇത് 1/6, ഇത് രണ്ടും ചേർന്ന മറ്റൊരു 1/6, ഇത് ഈ രണ്ടും ചേർന്നാൽ മൂന്നാമതൊരു 1/6. 1/6 തുല്യം അല്ലേ? അപ്പോൾ 3 1/6 ചേരുന്നതിന് തുല്യമാണിത്. 3 1/6 എന്ന് പറഞ്ഞാൽ പകുതിയാണ്, 6, അതായത് 6 3/3. 6 3/3 എന്ന് പറഞ്ഞാൽ പകുതിയാണ്. യെസ്, അപ്പോൾ ഇവിടെ നമ്മൾ മുക്കാലും മുക്കാലും ഒന്നര, ഒന്നര ഒന്നും രണ്ടര, രണ്ടര അരയും മൂന്ന്. ഇതാ ഇത് 1 2 3 4 5, ഈ 5 എണ്ണം കൂട്ടിയാൽ ഹാഫാണ്. അപ്പോൾ 3 മൊത്തം 3, 3 8 1. ഓക്കെ, ഇനി ബാക്കിയുള്ള നിരത്തി വെച്ചാൽ മതിയല്ലോ, ബാക്കിയുള്ള എല്ലാം കൂടി കൂട്ടിയാൽ അത് തന്നെയായിരിക്കുമല്ലോ. നമുക്കത് നോക്കാം. ഇതൊക്കെ ഇങ്ങനെ 1/3 1/3 അടുത്ത് കട്ടെ. യെസ്, നമുക്കത് നോക്കാം. ഇത് ഹാഫ് അങ്ങനെയാണ്. ഇതാ ഇത് രണ്ടും ചേരുന്നു, ഹാഫ് അല്ലേ. ഇതാ അപ്പോ അര, അരയും കാലും മുക്കാല് 1. ഇനിയോ 1/3, മറ്റൊരു 1/3. ഇത് രണ്ടും ചേർന്നാൽ 1/3 അല്ലേ. ഇതാ 2 1/6 എന്ന് പറഞ്ഞാൽ 1/3 തുല്യം തന്നെയല്ലേ. അപ്പോൾ ഇവിടെ 1, ഇവിടെ ഇവിടെ എത്തുമ്പോഴേക്ക് 2. ഇനി മുക്കാലും കാലും, മുക്കാലും കാലും എന്ന് പറഞ്ഞാൽ 1 അല്ലേ. യെസ്, അപ്പോൾ 1 2 3, 3 8 1 കറക്റ്റായല്ലോ. നോക്ക് എങ്ങനെയല്ലാണ് വന്നേ. ഇനിയാണ് നമ്മൾ നോക്കേണ്ടത് എത്ര കുപ്പികളുണ്ട്, കുപ്പികളെണ്ണം റെഡിയാണോ. യെസ്, അതുപോലെ പാലിന്റെ അളവ് റെഡിയാണോ. ഹാഫ് ഹാഫ് 1, 3 3 1 ചേരുമ്പോൾ 1, അപ്പോൾ 1 1 2, 2.5, 2.5 6 1 6 1 6 1 എന്ന് പറയുമ്പോൾ ഹാഫാണ്. അപ്പോൾ 2.5 അര 3, 3 8 1. ഇവിടെ 2/3 + 2/3 + 2/3, അതായത് 3 2 3 2, 4, അതായത് 4/3 ആണ്. 4/3 2/3, 6/3. 6/3 എന്ന് പറഞ്ഞാൽ 6 3 കൊണ്ട് ഹരിക്കലാണ്. 6 3 കൊണ്ട് ഹരിച്ചാൽ 2 ആണ്. ഇത് 3 ചേർന്നാൽ 2 ആണ്. ഇവിടെ എത്തുമ്പോൾ 2.5, 2 3/4, 2 3/4 ഇത് രണ്ടും ചേരുമ്പോൾ കാൽഭാഗവും 3. പിന്നെ 1/24 3 എണ്ണമാണ്. അപ്പോൾ 1/24, 2/24, 3/24. 3/24 എന്ന് പറഞ്ഞാൽ 1/8 തുല്യമാണ്. ഓക്കെ, ഇനി ഇവിടെ അപ്പോൾ 2 ശരിയായി. ഇനി മൂന്നാമത്തെ മുക്കാൽ, അതായത് മുക്കാൽ ഭാഗം, മുക്കാൽ ഭാഗം, മുക്കാലും മുക്കാലും 1.5 ആണ്. 1.5 3/4 + 3/4 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. 1.5, 1.5 ഈ മുക്കാലും കാലും 1, 1.5 1, 2.5, 2.5. ഇനി നോക്ക് 1/6, 1/12, 1/12 ചേരുമ്പോൾ സോറി വീണ്ടും ഒരു 6 1. ഇവിടെയും 1/12, 1/12 ചേരുമ്പോൾ വീണ്ടും ഒരു 6 1. അപ്പോൾ 6 1, ഇത് രണ്ടും ചേർന്ന് 6 1, ഇത് രണ്ടും ചേർന്ന് 6 1 എന്ന് പറയുമ്പോൾ 6 3. അപ്പോൾ 6 3 എന്ന് പറഞ്ഞാൽ ഹാഫാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുക്കാലും മുക്കാലും 1.5, 1.5 1, 2.5, 2.5 അരയും 3, 3 8 1. ഇനി ഇവിടെ വരുമ്പോൾ ഹാഫ് അര, മുക്കാല് 1. ഇവിടെ വരുമ്പോൾ
ഒരു മൂന്നിലൊന്ന്, രണ്ട് മൂന്നിലൊന്ന്, ഇത് രണ്ടും ചേർന്ന് ഒരു മൂന്നിലൊന്നാണ്. അപ്പോൾ മൂന്ന് മൂന്നിലൊന്ന് ഒന്നായി മാറി. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട്. ഇനി ഇവിടെയോ ഇതാ ഒരു മുക്കാൽ ഭാഗവും ഒരു കാൽ ഭാഗവും, വീണ്ടും ഒന്ന്. അപ്പോൾ രണ്ടും ഒന്നും മൂന്ന്, മൂന്നും എട്ടിലൊന്നും. ഓക്കെ, അപ്പോൾ നമ്മളെ ആ പസിൽ കൃത്യമായി ചെയ്തു കഴിഞ്ഞ് എന്തൊക്കെയായിരുന്നു? 40 വ്യത്യസ്ത അളവിലുള്ള, ഇവിടെ 9 വ്യത്യസ്ത ഭിന്നസംഖ്യകളായിരുന്നു കേട്ടോ. 40 എണ്ണോ, അത് ഓരോന്നും നോക്കിയാൽ 9 തരത്തിലുള്ളതാണ്. അപ്പോ കുപ്പിയുടെ അടപ്പ് തുറക്കാതെ വ്യത്യസ്ത അളവിലുള്ള പാല്, കുപ്പിയുടെ എണ്ണവും പാലിന്റെ അളവും തുല്യമാവുന്ന രൂപത്തിൽ, അതായത് കുപ്പിയുടെ മൂട് തുറക്കാൻ പാടില്ല, വീതിക്കാനാണ് പറഞ്ഞത്. ഇവിടെ കുപ്പിയുടെ എണ്ണ റെഡിയല്ലേ, നോക്ക്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പോ UP തലത്തിൽ പറ്റിയ, അതായത് ഭിന്നസംഖ്യകൾ, പ്രത്യേകിച്ചും ഭിന്നസംഖ്യകളുടെ സങ്കലനമെല്ലാം കുട്ടികൾക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അത് രസകരമായി കളിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പസിലും കൂടിയാണ്. ഓക്കെ.